എല്ലാവർക്കും ജെ കെ എച്ച് ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ നാലാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. നാലാമത്തെ യൂണിറ്റ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണിലൂടെയാണ്. എന്താണ് സഞ്ചാരികളുടെ? അപ്പോൾ ഈ പാഠഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണിലൂടെ എങ്ങനെയാണ് ഇന്ത്യയെ മനസ്സിലാക്കുന്നത്. നിരവധി സഞ്ചാരികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ, വാസ്കോഡ ഗാമയായാലും അല്ലെങ്കിൽ മെഗല്ലനായാലും നിരവധി ആളുകൾ നമ്മൾ രാജ്യത്ത് വിസിറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പലതരം ആവശ്യങ്ങൾക്കായിട്ട് അവർ വന്നിട്ടുണ്ട്. അത്തരത്തിൽ വന്ന നിരവധി സഞ്ചാരികളുടെ കൃതികൾ അല്ലെങ്കിൽ അവരുടെ എഴുതിയ അവരുടെ യാത്രാവിവരണങ്ങൾ, അവരുടെ ട്രാവലോഗ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പുരാതന ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന മൂന്ന് സഞ്ചാരികളെ കുറിച്ചാണ്. അവരുടെ സഞ്ചാര കൃതികളിൽ നിന്നും നമുക്ക്, അവരുടെ ട്രാവലോഗ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി മധ്യകാല ഇന്ത്യയിലെ, മിഡീവൽ ഇന്ത്യയിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അല്ലേ, എന്താണ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മിഡീവൽ ഇന്ത്യ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും മൂന്ന് ട്രാവലേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിരവധി സഞ്ചാരികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നിരവധി സഞ്ചാരികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ, ഓരോ സഞ്ചാരികൾക്കും വ്യത്യസ്ത ആശയങ്ങളായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും. എല്ലാവരും ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, യാത്രകൾ ചെയ്തിരുന്നത്. അപ്പോൾ നിരവധി ആവശ്യങ്ങളായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ എയിംസ്, അതായത് എയിംസ് ഓഫ് ട്രാവലേഴ്സ്, എന്തൊക്കെയാണ് ഈ സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയായിരിക്കും സഞ്ചാരികൾ. ഇപ്പം നമ്മളൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുകയാണ്, നമുക്ക് നിരവധി ലക്ഷ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും ലക്ഷ്യങ്ങൾ എന്ന്, അല്ലെങ്കിൽ എയിംസുകൾ എന്തായിരിക്കും അവരുടെ, അവരുടെ ഒരു ഗോൾ എന്തായിരിക്കും, എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ട്രാവലേഴ്സ് പോയി. ഓരോ ട്രാവലേഴ്സിനും എന്തായിരിക്കും നിരവധി ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കും, ചില ആളുകൾ കച്ചവടം, ട്രേഡിന് വേണ്ടിയിട്ടായിരിക്കാം, മറ്റു ചിലരാണെങ്കിലോ, മറ്റു ചിലർ ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളായിരിക്കും, എന്താ സാഹസികതയ്ക്കൊക്കെ വേണ്ടിയിട്ട് യാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. വേറൊന്നെന്തായാ, ചില ആളുകൾ എന്ത് ചെയ്യും, ചില ഓഫറിങ്സ് അല്ലെങ്കിൽ ഓഫറിങ്സ് മീൻസ് ചില പ്രാർത്ഥനകൾ, ചില തീർത്ഥാടനങ്ങളൊക്കെ ചില ആളുകൾ നടത്തും അല്ലേ. ചില തീർത്ഥാടന യാത്രകളൊക്കെ ചിലവർ നടത്തും. ചില സഞ്ചാരികൾ എന്ത് ചെയ്യും, ചില നാച്ചുറൽ സ്വന്തം രാജ്യത്ത് ചില നാച്ചുറൽ കലാമിറ്റീസുകളോ അല്ലെങ്കിൽ മറ്റ് ചില കലാമിറ്റീസുകൾ ഉണ്ടാവും, എന്ത് ചെയ്യും, മറ്റ് രാജ്യങ്ങളിലേക്ക് ട്രാവൽ നടത്തും, മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ജോലി തേടിയിട്ടൊക്കെ അല്ലേ, ഫോർ സീക്കിംഗ് ജോബ്, ജോലി തേടിയിട്ടൊക്കെ യാത്രകൾ നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ എന്താണ് വിനോദസഞ്ചാരം, ചില ലെഷർ ട്രിപ്പുകൾ അല്ലേ, ചില പ്രഷർ ട്രിപ്പുകളൊക്കെ ആയിട്ട് ചില ആളുകൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ യാത്രക്കാർക്കും പലതരം ആവശ്യങ്ങൾ. ഇപ്പോൾ വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിലേക്ക് വന്നൂലേ, എന്താവശ്യത്തിനായിരുന്നു, ട്രേഡിംഗ് പർപ്പസിനായിരുന്നു, കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നത് ആണല്ലോ. അങ്ങനെ നിരവധി യാത്രകൾ അല്ലേ, നിരവധി സഞ്ചാരികൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നിരുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന മൂന്ന് സഞ്ചാരികളുടെ കുറിപ്പുകൾ, അവരുടെ യാത്രാവിവരണങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്സ് എന്ന് പറയുന്നത് ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണിലൂടെ എങ്ങനെയാണ് നമ്മൾ മധ്യകാല ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നിരവധി എന്താണ് കൃതികളും കാര്യങ്ങളൊക്കെ കണ്ടെടുക്കപ്പെട്ടു, പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ ഒരു സ്ത്രീകൾ, ദർ ഇസ് നോ റൈറ്റിങ്സ് ഓഫ് വുമൻസ്, വുമൺ അല്ലെങ്കിൽ സ്ത്രീകളുടെ യാത്രാവിവരണങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല, സ്ത്രീകൾ ഇത്തരത്തിലുള്ള യാത്രകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് ഹിസ്റ്റോറിയൻസിൻ്റെയൊക്കെ ഒരു അഭിപ്രായം. സ്ത്രീകളുടെ യാത്രാവിവരണങ്ങളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനെ പല ആവശ്യങ്ങൾ അല്ലേ, പല, അപ്പോൾ നമ്മുടെ മനസ്സിലായി പല ആവശ്യങ്ങൾക്കാണ് ഇവർ വരുന്നതെന്ന്. എന്നാൽ ഈ ഓരോ സഞ്ചാരികളുടെയും അവരുടെ റൈറ്റിങ്സിൽ അല്ലെങ്കിൽ അവരുടെ രചനകളിലൊക്കെ വ്യത്യസ്തത, ദർ ഈസ് ഡിഫറൻസസ് ഇൻ ദെയർ റൈറ്റിങ്സ് അല്ലേ, അവരുടെ എഴുത്തുകളിലൊക്കെ എന്താണ് വ്യത്യസ്തത,
കാണാൻ സാധിക്കും. ചില ആളുകൾ എന്ത് എഴുതും, ചില എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യത്യസ്തകളായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യസ്തത നമുക്ക് ഈ രചനകളിലൊക്കെ കാണാൻ സാധിക്കും. എന്തെല്ലാം സാധിക്കും നോക്കൂ. ഒന്ന്, ചില ആളുകളാണെങ്കിൽ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്നത്തെ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കൊട്ടാരം അല്ലേ, അല്ലെങ്കിൽ അവരുടെ കിങ്സ് നോബിൾസിൻ്റെ റോയൽ ഫാമിലീസിനെ കുറിച്ചൊക്കെ കൊട്ടാരത്തിലെ വിവരണങ്ങളൊക്കെ ആയിരിക്കും ചില എഴുത്തുകളിലൊക്കെ ഉണ്ടാവുക. അതായത് മുഗൾ ചില എഴുത്തുകൾ, മുഗൾ രാജവംശത്തിൻ്റെയൊക്കെ എഴുത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. മറ്റു ചിലരൊക്കെ ആണെങ്കിലും എന്താണ്, ചില മതപരമായ, ചില റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ്, മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അവരുടെ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതെന്തൊക്കെയായിരിക്കുമെന്നൊക്കെയാണ് ചില എഴുത്തുകളിലൊക്കെ കാണാൻ സാധിക്കുക. അതുപോലെ എന്നാൽ മറ്റു ചില എഴുത്തുകളിലോ ഇന്ത്യയിലെ നിർമ്മിതികൾ, അവിടുത്തെ ബിൽഡിങ്സുകൾ, അവിടുത്തെ ആർക്കിടെക്ചറുകൾ, അവിടുത്തെ സ്കൾപ്ചറുകൾ എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് ചില റൈറ്റിംഗ്സിൽ അല്ലെങ്കിൽ ചില ട്രാവലോഗ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു ചില അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, രചനകളിലെ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത്, അവരുടെ എഴുത്ത് രീതിയിലുള്ള വ്യത്യസ്ത നിരവധി ആളുകൾ. ഇപ്പം നമ്മൾ പറഞ്ഞു പല ആവശ്യങ്ങൾക്കാണ് പോകുന്നത് എന്നല്ലേ, അതുപോലെ തന്നെയാണ് അവരുടെ രചനകളും വ്യത്യസ്ത നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തപരമായിട്ടുള്ള രചനകളായിരിക്കും അല്ലെങ്കിൽ എഴുത്തുകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ യാത്രകൾ നടത്തിയ നമ്മുടെ ട്രാവലേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സഞ്ചാരികളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ, നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ടും മൂന്ന് ട്രാവലേഴ്സിനെ കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന മൂന്ന് സഞ്ചാരികളെ കുറിച്ച്. അതിൽ ഒന്നാമത്തെ ഒരാൾ എന്ന് പറയുന്നത് 11th century ഡ്യൂറിംഗ് ദി ടൈം ഓഫ് 11th century BC 11th century ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വന്ന ഇന്ത്യയിലേക്ക് 11th century വന്ന അൽ ബിറൂണി എന്ന് പറഞ്ഞ ഒരു ആരാണ് സഞ്ചാരി. 11th century ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന അൽ ബിറൂണി, അതുപോലെ തന്നെ 14th century മൊറോക്കോയിൽ നിന്നും വന്ന ഇബ്നു ബത്തൂത്ത, മൊറോക്കോയിൽ നിന്നും 14th century BC മൊറോക്കോയിൽ നിന്നും വന്ന ഇബ്നു ബത്തൂത്ത, അതുപോലെ തന്നെ 17th century ഫ്രാൻസിൽ നിന്നും വന്ന ഫ്രാങ്കോയിസ് ബെർണിയർ. അപ്പൊ മൂന്ന് ചരിത്രകാരന്മാരെ കുറിച്ചാണ്, നമ്മുടെ സഞ്ചാരികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, 11th century നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ആരാണ് അൽ ബിറൂണി, അതുപോലെ തന്നെ 14th century മൊറോക്കോയിൽ നിന്നും വന്ന ഇബ്നു ബത്തൂത്ത, 17th century ഫ്രാൻസിൽ നിന്നും വന്ന ഫ്രാങ്കോയിസ് ബെർണിയർ. ഇവർ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. ഇവരുടെ എഴുത്ത് രീതികളിലൊക്കെ എന്താണ് വ്യത്യസ്തതകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ യാത്രാ വിവരണങ്ങൾ, ഇവർ ഇന്ത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവർ ഇന്ത്യയുടെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതി എന്തായിരുന്നു, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു തീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആദ്യത്തെ ട്രാവലർ ആയിട്ടുള്ള, അതായത് 11th century ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള അൽ ബിറൂണിയുടെ സഞ്ചാര കുറിപ്പ്, അതായത് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.